നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരുപാട് സെറ്റിംഗ്സുകൾ ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഓരോ വീഡിയോയും പല സമയത്തായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായിട്ട് നമുക്കറിയാത്ത ഒരുപാട് സെറ്റിംഗ്സുകളുടെ സൗകര്യങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു സെറ്റിംഗ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എൻ്റെ മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഒരു മനുഷ്യൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും, ഒരു മനുഷ്യരൂപം കാണാൻ സാധിക്കും. ഈ മനുഷ്യരൂപത്തിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഒരുപാട് സെറ്റിംഗ്സുകൾ നമ്മുടെ മുന്നിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സിനകത്തുള്ള ഓരോ ടൂൾസുകളും നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വോളിയം കൂട്ടുന്നതും വോളിയം കുറക്കുന്നതും, നമ്മുടെ ബ്രൈറ്റ്നസ് കൂട്ടുന്നത്, ലോക്ക് സ്ക്രീൻ ചെയ്യുന്നത്, മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഈ ഒരു പവർ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പവർ ബട്ടണൊക്കെ കംപ്ലൈൻറ്റ് വരുത്താതെ നമുക്ക് ഈ ഒരു ഈ സ്വിച്ച് ഓഫ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിവിടെ വെച്ച് സ്വിച്ച് ഓഫ് ചെയ്യാനൊക്കെ സാധിക്കുന്ന തരത്തിൽ ഒരുപാട് സെറ്റിംഗ്സുകൾ നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്. ഇതിനൊന്നും ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല, നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള സെറ്റിംഗ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഒരു ഈ മനുഷ്യരൂപത്തിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ സെലക്ട് ടു സ്പീക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആ ഒരു മനുഷ്യരൂപത്തിൽ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു പ്ലേ ബട്ടണാണ് കാണാൻ സാധിക്കുക. ഇപ്പം എൻ്റെ മൊബൈൽ ഫോണിനകത്തുള്ള ഒരു ന്യൂസ് ഞാനിത് വായിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഒരു ന്യൂസ് ഞാനിതുപോലെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ന്യൂസ് എനിക്ക് വായിക്കാനാണെങ്കിൽ, ഞാൻ ഇത് വായിച്ച് കേൾപ്പിക്കാനാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു മനുഷ്യരൂപത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. കോഴിക്കോട് 10 വർഷം ഒരു മുറിയിൽ കാമുകയെ അടച്ചിട്ട കാമുകന്റെ കഥ കേട്ട് മലയാളികൾ ഞെട്ടിയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നു മൂക്കത്തു വിരൽ വച്ച് ചോദിക്കാത്ത മലയാളികളില്ല. മനുഷ്യാവകാശ പ്രശ്നമെന്ന നിലയിൽ സംഭവം പൊതുവിടങ്ങളിൽ ചർച്ചയാവുകയുമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇത്തരത്തിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ടൂൾസുകൾ നമ്മുടെ മുന്നിലേക്ക് വരുത്താനും നമുക്ക് വേണ്ടപ്പെട്ട മെസ്സേജുകൾ നമുക്ക് വായിക്കാനൊക്കെ സാധിക്കുന്ന തരത്തിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലെ സെറ്റിംഗ്സ് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള സെറ്റിംഗ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ട്രിക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അതിനുമുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പെട്ടെന്ന് പോയിട്ട് നമ്മൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് യൂസ് ചെയ്യാൻ നോക്കുക. അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. മൊബൈൽ ഫോൺ സെറ്റിംഗ്സിൽ നമ്മൾ ആക്സസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ഈ ഒരു സെറ്റിംഗ്സിൻ്റെ ഏറ്റവും മുകളിൽ സെർച്ച് ബാർ കാണാൻ സാധിക്കും. ആ സെർച്ച് ബാറിൽ നിങ്ങൾ ആക്സസിബിലിറ്റി എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ആക്സസിബിലിറ്റി മെനു എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ആക്സസിബിലിറ്റി എന്ന് കാണുന്ന ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ആക്സസിബിലിറ്റി മെനു എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത് ഓഫ് ആയിരിക്കും എന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന ഭാഗത്ത് ഹലോ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. താഴെ ഭാഗത്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് രണ്ടാമത് ചെയ്യാനുള്ള താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ സെലക്ട് ടു സ്പീക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതും കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും മുകളിൽ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്താൽ മതി സെലക്ട് ടു സ്പീക്ക് എന്നുള്ളതിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഈ ഒരു ഭാഗം എനേബിൾ ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന ഭാഗത്ത് അലോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ഓക്കെ എന്നുള്ള കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സെറ്റിംഗ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ഒരു മനുഷ്യരൂപത്തിൽ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് വരും. ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ആക്സസിബിലിറ്റി മെനു ആണ്, അതായത് നമ്മുടെ മൊബൈൽ ഫോണിലെ ടൂൾസുകളെല്ലാം കാണുന്ന ഒരു ഫീച്ചറാണ്. രണ്ടാമത്തെ സെലക്ട് ടു സ്പീക്ക്, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ടെക്സ്റ്റുകൾ വായിച്ചു തരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ആക്സസിബിലിറ്റി മെനു ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഞാൻ അത് ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും ആ മനുഷ്യരൂപത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ നേരത്തെ കണ്ട ആ ടൂൾസുകളെല്ലാം കാണാൻ സാധിക്കും. വോളിയം കൂട്ടാൻ, അതുപോലെ തന്നെ വോളിയം കുറക്കാൻ, പവർ ബട്ടൺ, അതുപോലെ തന്നെ റീസെൻ്റ് ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റീസെൻ്റ് ടാബിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനിൽ ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ മൊബൈൽ സ്ക്രീൻ ലോക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ്, അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻസ്, മറ്റ് സെറ്റിംഗ്സ് ഭാഗങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ആ മനുഷ്യരൂപത്തിൽ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെ രണ്ട് ഓപ്ഷൻ വരും. ഇവിടെ നമ്മൾ സെലക്ട് ടു സ്പീക്ക് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഒരു മനുഷ്യരൂപത്തിൽ ഒരു തവണ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു ഇതുപോലെ പ്ലേ ബട്ടൺ കാണാൻ സാധിക്കും. ആ ഒരു പ്ലേ ബട്ടൺ ഒഴിവാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആ ഒരു ചുവന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ആ പ്ലേ ബട്ടൺ ഓഫ് ചെയ്യാൻ സാധിക്കും. ആ പ്ലേ ബട്ടൺ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ നേരത്തെ കണ്ടു. ഇനി നമുക്ക് ആ ഒരു പ്ലേ ബട്ടൺ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. നമുക്ക് ഇതുപോലെ നമുക്ക് വേണ്ട ആ മെസ്സേജ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം നമ്മൾ ആ ഒരു പ്ലേ ബട്ടൺ നിങ്ങൾ കാണാൻ സാധിക്കും. ആ പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് പൂർണ്ണമായിട്ട് വായിച്ചു തരും. ഓർക്കുക, നിങ്ങൾക്ക് ഏത് പാരഗ്രാഫാണോ വായിക്കേണ്ടതെങ്കിൽ ആ പാരഗ്രാഫിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, എന്നാൽ ആ പാരഗ്രാഫ് പ്രത്യേകമായിട്ട് വായിച്ചു തരികയും ചെയ്യും.
അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇവിടെ ഈ ഇടത് ഭാഗത്ത് ഈ അരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആ പ്ലേ ബട്ടൺ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്കിത് മുന്നോട്ടും പിറകോട്ടൊക്കെ നമുക്ക് ഓടിച്ചു കൊണ്ടുപോകാനുള്ള ഫീച്ചേഴ്സുകളൊക്കെ ഇതിനുണ്ട്. വോളിയം കുറക്കാനും വോളിയം കൂട്ടാനും ഓപ്ഷൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണിലെ രണ്ട് സെറ്റിങ്സ്, കിഡിലെ സെറ്റിങ്സ് ആണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ നമുക്ക് ഈ ഫീച്ചർ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻ്റ് ആയി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.